കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി പത്തനംതിട്ട നഗരസഭ. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി. ഹോട്ടലുകളിൽ ഉൾപ്പെടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് കണ്ടെത്തി. സമൂഹ വ്യാപനം തടഞ്ഞതിന് ജില്ലാ ഭരണകൂടം മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം 673 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 639 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. പത്തനംതിട്ട നഗരസഭാധ്യക്ഷൻ സക്കീർ ഹുസൈൻ, മുൻ നഗരസഭാധ്യക്ഷൻ എ സുരേഷ് കുമാർ ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒരുമിച്ച് നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി. ഹോട്ടലുകളിൽ ഉൾപ്പെടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് സംഘം കണ്ടെത്തി. കർശന നിർദ്ദേശവും നൽകി. കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയതായി നഗരസഭാധ്യക്ഷൻ സക്കീർ ഹുസൈൻ പറഞ്ഞു. കോവിഡിന്റെ ഒന്നാമത് വ്യാപനത്തിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു ജാഗ്രത ഇപ്പോൾ ഇല്ല. വ്യാപാര സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ആളുകൾ കൂട്ടമായി എത്തുന്ന പ്രദേശങ്ങളിലും സാമൂഹ്യ അകലം പാലിക്കുന്നതിനും അതോടൊപ്പം മറ്റ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും ഒരു ചെറിയ ജാഗ്രത കുറവ് വന്നിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്ന് പ്രതിപക്ഷാംഗവും മുൻ നഗരസഭാധ്യക്ഷനുമായ എ സുരേഷ് കുമാർ പറഞ്ഞു. അല്ലേ, കോവിഡ് സംബന്ധമായ വിഷയത്തിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും കാര്യമില്ല. ഭരണപക്ഷം ആ കാര്യത്തിൽ നല്ല രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷം നിലയിൽ ഞങ്ങൾ അതിന്റെ പരിപൂർണമായ സഹായം ചെയ്യും. കോവിഡ് 19 രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സമൂഹ വ്യാപനം തടയുന്നതിന് ജില്ലാ കളക്ടർ മാർഗനിർദ്ദേശവും പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് പിടിമുറുക്കിയിട്ടും പൊതു ഇടങ്ങളിൽ തിരക്കിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. അജിക്കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.